എന്താ എന്തുണ്ടായി? വലിയ ആൾക്കാർ എന്തോ ആകാമല്ലോ. എന്നാലും ഏട്ടൻ ഇങ്ങനെ പ്രവർത്തിച്ചു കളയുമെന്ന് കരുതിയില്ല. എന്ത് പറ്റി കൃഷ്ണൻകുട്ടി? ലക്ഷ്മിയെടുത്തി എന്തുണ്ടായി? നെല്ല് തീർന്നു എന്ന് പറഞ്ഞയച്ചത് ആ കൃഷ്ണൻകുട്ടിയെ. പാടത്ത് പണിയെടുപ്പിച്ച് നിൽക്കുകയായിരുന്നു ഏട്ടൻ. അവിടെ ചെന്ന് പറഞ്ഞത് ഇഷ്ടമായില്ല. ആ ഇവിടെ ചോദിക്കാൻ ആരാ? കൃഷ്ണൻകുട്ടി പോയി മേല് കഴിയിട്ട് വരൂ. അമ്മാവോ അമ്മാവോ എന്നൊന്നും നീ വിളിക്കണ്ട. വന്ന കാര്യം എന്നുവെച്ചാ പറഞ്ഞു തൊളിച്ചതങ്ങോട് പോക്കോ. കാര്യം പറയുന്നതിന് മുമ്പ് അമ്മാവിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? നെല്ലിന്റെ കാര്യം ചോദിക്കാനായിരിക്കും. ആ അതുകൊണ്ട് എന്നാ കേട്ടോളൂ. എനിക്ക് ഇഷ്ടമാണോ വെച്ചാ കൊടുത്തയക്കും, ഇല്ല വെച്ചാ കൊടുത്തയക്കില്ല. കേട്ടല്ലോ പറഞ്ഞത്. ഇനി എന്താ? ഓ ആ ചെക്കനെ തല്ലിയ കാര്യായിരിക്കും. വെറുതെ എങ്ങനെ തല്ലാനേ? അമ്മാവിന്റെ ചോറുണ്ടിട്ടല്ലോ അവൻ വളർന്നത്. നീ വഴക്കിടാൻ വന്നേക്കാണോ? വഴക്കുണ്ടാക്കാൻ വന്നതല്ല, എന്നാലേ ഇപ്പോഴതങ്ങനെ ആയിരിക്കുന്നു. പോകാൻ തന്നെയാണ് അമ്മാവ് വന്നത്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, പ്രായം ചെന്ന ആരോരുമില്ലാത്ത രണ്ട് സ്ത്രീകളെയും കണ്ണറിയാത്ത ഒരു പെൺകുട്ടിയും കബളിപ്പിച്ച് ആനയെ വാങ്ങിച്ചു കളയാന്ന് വിചാരിക്കുന്നത് കുറെ കഷ്ടമാണ് അമ്മാവ. ഞാൻ പോകുന്നു. അടുത്ത ആഴ്ചയിൽ കൊയ്ത്തുണ്ടാവും. ഇനി തൊട്ട് എന്റെ നിലങ്ങൾ ഞാൻ തന്നെ കൊയ്ച്ചോളാം. അവിടെ അമ്മാവന്റെ ജോലിക്കാരെ പറഞ്ഞുവിടരുത്. പറഞ്ഞുവിട്ടാൽ അമ്മാവൻ വ്യസനിക്കും. ശോഭ, ഇവളെവിടെ പോയി കിടക്കുക? ശോഭ, ശോഭ, ആഹാ നീ ഇവിടെ ഇരിക്കുകയാണോ? ഈ വിളിച്ച വിളിയൊക്കെ കേട്ടിട്ട് നീ ഇവിടെ ഇരിക്കുകയാണല്ലേ? ദേ അച്ഛൻ വിളിക്കുന്നു. അച്ഛന് വെറുതെ ചുണ്ടു പിടിപ്പിക്കണ്ട മോളെ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? മോളുടെ സ്വഭാവം അച്ഛനും അറിയില്ലേ? അങ്ങനെ ഇപ്പൊ ധൃതി പിടിച്ച് ആരും കല്യാണം ഉണ്ടാക്കണ്ട. കല്യാണം വേണ്ടപ്പം ഞാൻ പറഞ്ഞോളാം. അച്ഛനത് സമ്മതിക്കില്ല കുട്ടി. എന്നെ മേലോട്ട് പഠിപ്പിക്കാൻ വിഷമമുണ്ടെങ്കിൽ അച്ഛനൊന്ന് പറയട്ടെ, ഞാൻ വല്ല സ്കോളർഷിപ്പും വാങ്ങി പഠിച്ചോളാം. അവൾക്ക് പഠിക്കണമെന്ന്. അവൾ പഠിച്ച് ഉദ്യോഗം ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും കഴിയണ്ട. ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ കൂടി ചെയ്യുമ്പോ എനിക്ക് പേടി തോന്നാ കുട്ടി. ലക്ഷ്മി അരട്ടി ഒന്നും ഉണ്ടായിരിക്കും. എന്തിനാ പേടിക്കുന്നത്? നീ അയാളെ കാണാൻ കൂടി പോകുന്നെന്ന് കേട്ടാൽ അമ്മ. അമ്മ എന്തിനാ അത് കേൾക്കുന്നത്? ഇവിടെ നിന്ന് ആരും ഒന്നിനു അനുമൂല. എല്ലാത്തിനും ഞാൻ തന്നെ പോണം. എന്നാലും എന്നെ നോക്കാൻ എനിക്കറിയില്ല ലക്ഷ്മി അടുത്തി. മറ്റേതും ഞാൻ തന്നെ നടത്തി കൊടുത്തു. പെണ്ണു എവിടെയാ? പേർഷ്യല. മിസ്റ്റർ പ്രഭു ഏത് മുറിയില്ല? 124 മുകളില. നല്ലൊരു തെറവാട്ടില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇക്കാര്യം പുറത്തു പറഞ്ഞാ നാട്ടുകാരി പറഞ്ഞവരെ തല്ലും. നടക്കട്ടെ. എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഇരുന്ന് പറയുന്നു എന്ന് വെച്ച് ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? ഇത് കൊള്ളാം. മനുഷ്യര് പറയുന്ന കേട്ട് പേടിച്ചേ ആരെങ്കിലും ചാരി കയറി കല്യാണം കഴിക്കാറുണ്ടോ? നിങ്ങൾ ഈ പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരാ. എപ്പോ നോക്കിയാലും വിവാഹം വിവാഹം ഒരു ചിന്തയേ ഉള്ളൂ. ഈ മറുപടി അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. നീ എന്റെവല്ലേ? അല്ല എന്നെനിക്കിപ്പോ തോന്നിപ്പോന്നു. ആണെന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോഴും പറയുന്നില്ലല്ലോ. വെറുതെ എന്തെല്ലാം കഥകൾ കേട്ടു മോളെ. അതിലൊരെണ്ണം സത്യമായി പോയാ കൂടി ഇനിയിപ്പോ. അയ്യോ കം ഓൺ, ചീറ കല്യാണിക്കുട്ടി. വിടാൻ? വിടില്ല. എന്റെ ദേഹത്തിന് കൈയെടുക്കാൻ? മോളെ
ഇതം കൊണ്ടേ കൊടുക്ക. അമ്മ കൊണ്ടേ കൊടുക്കൂ. പറയുന്ന അനുസരിക്കും മോളെ. ചെല്ലി മോളെ കൊണ്ടേ കൊടുക്ക. ഓഹോ, അങ്ങനെയാണോ? അങ്ങോട്ട് കൊടുക്കും മോളെ. കോപം വന്നപ്പോ കാണാൻ നല്ല ഭംഗി. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ കാര്യം? ഐ എം പ്രഭു, എന്റെ സഹോദരി ഇവിടെ താമസിക്കുന്നു, കാണാമെന്ന്. വേറെന്തറിയണം? എന്താ മോളെ? എന്നിട്ടെന്താ? തീരുമാനിച്ച പോലെ തന്നെയാ. ആള് കാണാൻ പരമയോഗ്യന. വലിയ മഴ വരുന്നു, ഞാൻ പോട്ടെ. കളി കളിയ കുട്ടി, നീ ആ മനുഷ്യനെ മറന്നേക്കൂ. വെറും ഒരു അൺസ്ക്രൂപ്പിളസ് പ്ലേ ബോയ്. അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കൂടുന്നില്ലല്ലോ. കല്യാണിക്കുട്ടിയുടെ കാര്യം നോക്കാൻ കല്യാണിക്കുട്ടിക്ക് അറിയാം. ഒന്ന് ചുമ്മാ ഇരിക്കും. നിങ്ങൾക്കൊക്കെ എന്തറിയാം? അമ്മയും പെങ്ങളെയും വരെ വിലയ്ക്ക് വാങ്ങാമെന്ന് ധരിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ എന്നെ വിൽക്കുകയാണ്? വിൽക്കുകയാണ് അമ്മേ? ഒന്ന് പതുക്കെ പറയുമോളെ. അച്ഛൻ കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ. എന്റെ മോൾ ആരുടെ കൂടെ പറഞ്ഞേക്കണമെന്ന് തീരുമാനിക്കാനുള്ള വിവരം എനിക്കുണ്ട്. ഞാൻ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ജീവിതം കണ്ടവനാ. പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സ് മാത്രം അച്ഛൻ കണ്ടിട്ടുണ്ടാവില്ല. മതി സംസാരിച്ചത്. ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് ഞാൻ നടത്തും. മനസ്സിലായോ? ദേവി, എനിക്ക് കരുത്ത് തരണേ. കല്യാണിക്കുട്ടി.